എല്ലാവർക്കും ആര്യൻ ശാസ്ത്രയിലേക്ക് സ്വാഗതം. അശ്വതി നക്ഷത്രം ഉദ്ദിഷ്ട കാര്യസാധ്യം, ആരോഗ്യപരമായ മെച്ചം, വിവാഹ ആലോചനകൾ ലക്ഷ്യം കാണും, തൊഴിൽപരമായ ഉയർച്ചയുണ്ടാകും, അത്യാവശ്യ യാത്രകൾ വേണ്ടിവരും, ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ശമിക്കും, തൊഴിൽ രംഗത്ത് മാന്യമായ നില കൈവരിക്കും. സന്തോഷകരമായ പല അനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്ന വാരമാണ്. പുതിയ സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും. വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയുള്ളതിനാൽ ആശയവിനിമയത്തിൽ ജാഗ്രത പുലർത്തണം. ഭരണി നക്ഷത്രം വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. തൊഴിലിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാകും. പ്രവർത്തന വിജയം കൈവരിക്കും. ദേശം വിട്ടുള്ള യാത്രകൾ വേണ്ടിവരും. സന്താനങ്ങൾക്ക് രോഗദുരിതം, മാനസിക സമ്മർദ്ദം അധികരിക്കും. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും ചികിത്സ കൊണ്ട് വേഗത്തിൽ രോഗശാന്തി ഉണ്ടാകും. കാർത്തിക നക്ഷത്രം പ്രത്യേക കാരണമില്ലാതെ ശാരീരികവും മാനസികവുമായ ക്ഷീണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രധാന തൊഴിലിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വരും. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വിജയം ലഭിക്കില്ല. ഗൃഹസുഖം കുറയും. അനാവശ്യ ചെലവുകൾ മൂലം മനസ്സ് വിഷമിക്കും. ബന്ധുക്കൾ തമ്മിൽ ഭിന്നതയുണ്ടാകാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് അധ്വാന ഭാരം വർദ്ധിക്കും. സാമ്പത്തികമായി നല്ല അനുഭവങ്ങൾ വരാവുന്ന വാരമാണ്. ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായി വരും. രോഹിണി നക്ഷത്രം മേലധികാരികൾ അനുകൂലമായി പെരുമാറും. പൊതുരംഗത്ത് അംഗീകാരം വർദ്ധിക്കും. കുടുംബപരമായി നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ ജോലിക്കുള്ള ശ്രമം വിജയിക്കും. സുഹൃത്ത് സഹായം വർദ്ധിക്കും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും. ധനപരമായ അധിക ചെലവുണ്ടാകാൻ സാധ്യതയുണ്ട്. ലഹരി വസ്തുക്കളിൽ നിന്ന് വിടുതൽ നേടുവാൻ സാധിക്കും. ബന്ധുജന സഹായം ലഭിക്കും. സാമ്പത്തിക വിഷമതകൾ മറികടക്കും. മനസ്സിനെ അനാവശ്യ ചിന്തകൾ അലട്ടും. മകരം നക്ഷത്രം അവിവാഹിതർക്ക് അനുകൂല വിവാഹാലോചനകൾ, വിവാഹ നിശ്ചയം മുതലായവ വരുവാനുള്ള സാധ്യതയുണ്ട്. വിലപ്പെട്ട ഗൃഹോപകരണങ്ങളോ വാഹനമോ അധീനതയിൽ വരും. പ്രതിസന്ധി ഘട്ടങ്ങളെ അനായാസം കൈകാര്യം ചെയ്യും. പ്രണയബന്ധങ്ങളിൽ വിജയമുണ്ടാകും. ഭക്ഷണ സുഖം ലഭിക്കും. പുതിയ വസ്ത്ര ആഭരണ ലാഭം ഉണ്ടാകും. മനസ്സുഖം വർദ്ധിക്കും. അലങ്കാര വസ്തുക്കൾക്കായി പണച്ചെലവ് ഉണ്ടാകും. ഇരുചക്ര വാഹനം ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക. അടുത്ത ബന്ധുക്കളിൽ നിന്നുള്ള സഹായം പ്രതീക്ഷിക്കാം. പുതിയ ജോലികളിൽ പ്രവേശിക്കുവാൻ അവസരമൊരുങ്ങും. തിരുവാതിര നക്ഷത്രം പ്രതിസന്ധി ഘട്ടങ്ങളെ അനായാസം കൈകാര്യം ചെയ്യും. അമിതവ്യയം നിയന്ത്രിച്ചില്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് പഠനകാര്യങ്ങളിൽ മികച്ച വിജയം ലഭിക്കും. പരിക്ക്, രോഗദുരിതം എന്നിവ മൂലം ജോലികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർക്ക് തിരികെ ജോലികളിൽ പ്രവേശിക്കുവാൻ സാധിക്കും. ഔഷധങ്ങളിൽ നിന്ന് അലർജി പിടിപെടാനിടയുണ്ട്. വിശ്രമം കുറയും. സാമ്പത്തികമായി തടസ്സങ്ങൾ നീങ്ങും. പുണർന്ന നക്ഷത്രം സാമ്പത്തിക കാര്യങ്ങളിൽ ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാരാന്ത്യത്തിൽ ധനലാഭം പ്രതീക്ഷിക്കാം. മറ്റുള്ളവരുടെ ജോലി കൂടി ഏറ്റെടുക്കേണ്ടി വരും. സുഹൃത്തുക്കൾ മൂലം അപവാദം കേൾക്കുവാൻ ഇടവരും. ഭക്ഷണസുഖം ലഭിക്കും. മറ്റുള്ളവരെ അന്ധമായി വിശ്വസിച്ച് അബദ്ധത്തിൽ ചാടാനുള്ള സാധ്യത കാണുന്നു. ചെവി, കണ്ണ് എന്നിവയ്ക്ക് രോഗബാധയ്ക്കുള്ള സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വിജയം ലഭിക്കും. പ്രവർത്തന രംഗത്ത് വിജയിക്കുവാനും അംഗീകാരം ലഭിക്കുവാനും സാധ്യതയുണ്ട്. പൂയൻ നക്ഷത്രം ആരോഗ്യ വിഷമതകൾ ശമിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടമുണ്ടാകും. മറ്റുള്ളവരെ അമിതമായി ആശ്രയിച്ച് മാനസിക വിഷമം വരുത്തിവെക്കും. ഗൃഹാന്തരീക്ഷത്തിൽ ശാന്തതയുണ്ടാകും. മറ്റുള്ളവരുമായി മികച്ച സൗഹൃദ ബന്ധം സ്ഥാപിക്കും. മാനസികമായി ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരും. ബന്ധുഗുണം വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് മികച്ച പഠന സാഹചര്യങ്ങൾ ലഭ്യമാകും. ഗൃഹനിർമ്മാണ കാര്യങ്ങൾ അനുകൂലമാകും. പാർശ്വവരുമാനം ലഭിക്കുന്ന സംരംഭങ്ങൾ തുടങ്ങുവാൻ സാധിക്കും. ആയില്യ നക്ഷത്രം പണമിടപാടുകളിൽ ചതിവ് പറ്റാൻ സാധ്യതയുണ്ട്. പിതാവിന് അരിഷ്ടതകൾ ഉണ്ടാകും. അനുകൂലമായി നിന്നിരുന്നവർക്ക് മാനസിക വിരോധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അനാരോഗ്യം മൂലം യാത്രകൾ ഒഴിവാക്കും. തൊഴിലരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും. സഹോദരങ്ങൾ വഴി സഹായം ലഭിക്കും. പ്രധാന തൊഴിലിൽ നിന്നല്ലാതെ ധനവരുമാനം പ്രതീക്ഷിക്കാം. മകർ നക്ഷത്രം ലഭ്യമായ സാഹചര്യങ്ങൾ പൂർണ്ണമായും മുതലാക്കുവാൻ കഴിയും.
കോപ സ്വഭാവം മൂലം വ്യക്തിബന്ധങ്ങളിൽ അകൽച്ച വരാതെ നോക്കണം. അപ്രതീക്ഷിത ധനനഷ്ടം നേരിടും. വാഹനം, ഭൂമി എന്നിവ വാങ്ങാനുള്ള തീരുമാനം അല്പം കൂടി നീട്ടിവയ്ക്കുന്നത് ഉത്തമമാണ്. സർക്കാർ രേഖകൾ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. ബന്ധുജന സഹായം ലഭിക്കും. തൊഴിലന്വേഷണത്തിൽ നേട്ടം കൈവരിക്കും. വിവാഹാലോചനകളിൽ തീരുമാനമുണ്ടാകും. പൂരനക്ഷത്രം സന്താന ഗുണം അനുഭവിക്കും. ഉറ്റ സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കുകയാൽ സാമ്പത്തിക വിഷമതകൾ തരണം ചെയ്യും. നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന വസ്തുക്കൾ തിരികെ ലഭിക്കും. വാസസ്ഥാനത്തിന് മാറ്റം സംഭവിക്കാൻ സാധ്യത കാണുന്നു. ഉത്തരനക്ഷത്രം ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്തം വർദ്ധിക്കും. പണച്ചെലവുള്ള കാര്യങ്ങളിൽ ഏർപ്പെടും. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനസമ്മതി വർദ്ധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിയും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. വാഹനത്തിനായി പണം മുടക്കേണ്ടി വരും. നൂതനമായ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിയും. കാർഷിക വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകും. അത്തം നക്ഷത്രം സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കും. ബന്ധുക്കൾ വഴി വരുന്ന വിവാഹാലോചനകളിൽ തീരുമാനമാകും. പുതിയ ആഭരണം വാങ്ങും. ഉപഹാരങ്ങൾ ലഭിക്കുവാനിടയുള്ള വാരമാണ്. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയിക്കുവാൻ കഠിന ശ്രമം വേണ്ടിവരും. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതി ഉണ്ടാകും. മാതാവിനോ തത്തുല്യരായവർക്കോ അരിഷ്ടതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ചിത്തിര നക്ഷത്രം വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ പലവിധ ക്ലേശങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ബന്ധുക്കളുമായി നിലനിന്നിരുന്ന തർക്കങ്ങൾ പരിഹരിക്കുവാൻ വിട്ടുവീഴ്ച ചെയ്യും. അമിതമായ ആത്മവിശ്വാസം മൂലം പല അബദ്ധങ്ങളും പിണയാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിത ചെലവുകൾ വർദ്ധിക്കും. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് സഹായം ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. അനുഭവിച്ചുകൊണ്ടിരുന്ന രോഗദുരിതങ്ങളിൽ നിന്ന് മോചനമുണ്ടാകും. വിലപിടിപ്പുള്ള രേഖകൾ കൈമോശം വരാനിടയുണ്ട്. ഔദ്യോഗിക രംഗത്ത് നേട്ടമുണ്ടാകും. സഹോദരങ്ങൾക്ക് അരിഷ്ടതകൾക്ക് സാധ്യത. തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്തം വർദ്ധിക്കും. ചോതി നക്ഷത്രം മാനസികമായി നിലനിന്നിരുന്ന ആഗ്രഹങ്ങൾ സാധിക്കും. പണമിടപാടുകളിൽ കൃത്യത പാലിക്കുക. മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കും. ഗൃഹത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കും. കുടുംബജീവിതം സൗഖ്യം വർദ്ധിക്കും. വിശാഖ നക്ഷത്രം പൊതുപ്രവർത്തനത്തിൽ മികച്ച വിജയം കൈവരിക്കും. പുതിയ വാഹനം വാങ്ങുവാനുള്ള ആഗ്രഹം സഫലമാകും. ശ്വാസകോശ രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത കാണുന്നു. ദീർഘയാത്രകൾ ഒഴിവാക്കുക. പണമിടപാടുകളിൽ അധിക ശ്രദ്ധ പുലർത്തുക. പൈതൃക സ്വത്തിന്റെ അനുഭവം ഉണ്ടാകും. അനിഴ നക്ഷത്രം വ്യാപാര വ്യവസായ രംഗത്ത് ലാഭം കുറയുവാനിടയുള്ളതിനാൽ ഇടപാടുകളിൽ കരുതൽ പുലർത്തണം. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ ആരോഗ്യ ക്ലേശങ്ങൾ ഉണ്ടായെന്ന് വരാം. കരുതിവെച്ച പണം മറ്റാവശ്യങ്ങൾക്കായി ചെലവഴിക്കും. മാനസിക പിരിമുറുക്കം വർദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങൾ ഉടലെടുക്കും. മുതിർന്ന ബന്ധുക്കൾക്ക് അനാരോഗ്യം ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ഉദ്ദേശിച്ച വിജയം ലഭിച്ചെന്ന് വരില്ല. ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കാം. ബന്ധുക്കളെ താൽക്കാലികമായി പിരിഞ്ഞു കഴിയേണ്ടി വരും. തൃക്കേട്ട നക്ഷത്രം ബന്ധുജനങ്ങളുമായി കൂടുതൽ അടുത്തു കഴിയും. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിക്കും. പൂർവിക സ്വത്ത് ലഭിക്കുവാൻ യോഗമുണ്ട്. യാത്രകളിൽ അധികം ശ്രദ്ധ പുലർത്തുക. സംസാരിച്ച് മറ്റുള്ളവരുടെ വിരോധം സമ്പാദിക്കാതെ ശ്രദ്ധിക്കണം. മനസ്സിനെ അനാവശ്യ ചിന്തകൾ അലട്ടും. മൂല നക്ഷത്രം അവസരത്തിനൊത്ത് പ്രവർത്തിക്കുന്നതിലൂടെ പ്രശ്നങ്ങൾ തരണം ചെയ്യും. കടം നൽകിയ പണം തിരികെ ലഭിക്കും. ബന്ധുജന സമാഗമം ഉണ്ടാകും. സർക്കാരിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കും. വാഹനം മാറ്റി വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കും. പൂരാട നക്ഷത്രം വിവാദങ്ങളിൽ നിന്നും കഴിവതും ഒഴിഞ്ഞു നിൽക്കണം. ജന്മനാട്ടിലേക്ക് യാത്ര പോകുവാൻ അവസരമുണ്ടാകും. സാമ്പത്തികമായി പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാകണമെന്നില്ല. മാനസിക സംഘർഷത്തിന് ശമനം ലഭിക്കും. വ്യവഹാര വിജയം മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കും. ബന്ധുഗ്രഹങ്ങൾ സന്ദർശിക്കും. സഹോദര സ്ഥാനീയരിൽ നിന്നും ഗുണാനുഭവം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കാണുന്നു. ദാമ്പത്യ ജീവിത സൗഖ്യം പൊതുപ്രവർത്തന വിജയം കൈവരിക്കും. ഉത്രാട നക്ഷത്രം വളരെ കാലമായി ആഗ്രഹിക്കുന്ന കാര്യം നിറവേറും. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകും. ഔദ്യോഗിക രംഗത്ത് അംഗീകാരമുണ്ടാകും. വിവാഹ കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കും. കർമ്മരംഗം പുഷ്ടിപ്പെടും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. ഇരുചക്രവാഹനം വാങ്ങുവാനുള്ള ആഗ്രഹങ്ങൾ സഫലമാകും. തിരുവോണ നക്ഷത്രം ബന്ധുജന സഹായം ലഭിക്കും. തൊഴിൽപരമായ നേട്ടങ്ങൾ കൈവരിക്കും. ഇഷ്ടകാര്യങ്ങൾ സാധിക്കും. വിദേശത്തു നിന്ന് നാട്ടിൽ തിരിച്ചെത്തും. യാത്രകൾ വഴി നേട്ടം. കടങ്ങൾ വീട്ടുവാൻ സാധിക്കും. മാനസിക സന്തോഷം അനുഭവിക്കുന്ന കാലമാണ്. വ്യവഹാര വിജയം കൃഷിഭൂമിയിൽ നിന്ന് ധനലാഭം.
സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ എന്നിവരുടെ സഹായമുള്ളതിനാൽ പല പ്രശ്നങ്ങളും വിജയകരമായി പരിഹരിക്കുവാൻ കഴിയും. സന്താനങ്ങൾക്ക് ആരോഗ്യ ക്ലേശങ്ങൾ വരാതെ നോക്കണം. അവിട്ടം, അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾ ഒന്നിക്കും, തൊഴിൽ മേഖല ശാന്തമാകും, മുടങ്ങിയ ഗൃഹനിർമ്മാണം പുനരാരംഭിക്കും, ബന്ധുഗുണം വർദ്ധിക്കും, കുടുംബസമേതം യാത്രകൾ പോകാൻ സാധ്യത കാണുന്നു, ഭൂമി വിൽപ്പന വാക്കുറപ്പിക്കും, തൊഴിൽപരമായി ഉയർച്ചയുണ്ടാകും, ആരോഗ്യ പുരോഗതിയുണ്ടാകും, സഞ്ചാരക്ലേശം മൂലം ക്ഷീണമുണ്ടാകും, തൊഴിൽ രംഗത്ത് അനുകൂലമായ സാഹചര്യം കാണുന്നു. ചതയം നക്ഷത്രം, പ്രവർത്തന രംഗത്ത് അന്യരുടെ ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു, അനാവശ്യ മനസ്സംഘർഷം ഉണ്ടാകും, ധനപരമായ വിഷമതകൾ ഉണ്ടാകും, സ്വന്തക്കാർക്ക് രോഗബാധ സാധ്യത കാണുന്നു, മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും, പണമിടപാടുകളിൽ അധിക ശ്രദ്ധ പുലർത്തണം, ആരോഗ്യപരമായ വിഷമതകൾ ശമിക്കും, സന്താന ഗുണം അനുഭവിക്കും. പൂരുരുട്ടാതി നക്ഷത്രം, ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ ശമിക്കും, തൊഴിൽപരമായി നേട്ടങ്ങൾ ഉണ്ടാകും, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും, അപ്രതീക്ഷിതമായ പ്രതിസന്ധികളെ നേരിടേണ്ടി വരും, പരിശ്രമത്തിന് തക്ക അംഗീകാരം ലഭിച്ചെന്ന് വരില്ല, ആരോഗ്യസ്ഥിതിയിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ ശമിക്കും. ഉത്രട്ടാതി നക്ഷത്രം, ഔദ്യോഗിക കാര്യങ്ങളിൽ മേലധികാരിയുടെ സഹായം ഗുണകരമായി ഭവിക്കും, കുടുംബത്തോടൊപ്പം ആഗ്രഹിച്ച ദേവാലയ ദർശനം സാധ്യമാകും, പ്രവർത്തനങ്ങളിൽ മന്ദത നേരിടും, പൈതൃക സ്വത്ത് ലഭിക്കുവാൻ യോഗം കാണുന്നു, ഭൂമി വാങ്ങൽ, ഗൃഹനിർമ്മാണം എന്നിവയ്ക്കുള്ള സാഹചര്യം ഒരുങ്ങും, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇഷ്ടസ്ഥലത്തേക്ക് മാറ്റം ലഭിക്കാം, വിദ്യാഭ്യാസപരമായ ഉന്നത വിജയം കൈവരിക്കും. രേവതി നക്ഷത്രം, തൊഴിൽപരമായ ആവശ്യത്തിനായി യാത്രകൾ വേണ്ടിവരും, പുതിയ ജോലികളിൽ പ്രവേശിക്കുവാൻ അവസരമൊരുങ്ങും, അടുത്ത ബന്ധുക്കളുമായി നിലനിന്നിരുന്ന തർക്കം അവസാനിക്കും, സകുടുംബ യാത്രകൾക്കായി പണച്ചെലവുണ്ടാകും, രോഗദുരിതത്തിൽ ശമനമുണ്ടാകും, ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹായം ലഭിക്കും, വിവിധ പ്രവർത്തന രംഗങ്ങളിൽ ഒരുപോലെ ശോഭിക്കുവാൻ കഴിയും, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച അവസരങ്ങളും ആനുകൂല്യങ്ങളും ലഭ്യമാകും.